അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു റഹീം ഇറഹീം അലഹദില്ലാഹിറബിൽ ആലമീൻ വസലാത്തു വസ്സലാമു വാല സയ്യിദിൽ മുർസലീൻ വാല അലിഹി വസാബിഹി അജ്മീൻ അമ്മാബാദ് ഫതോഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം വ്യഭിചരിച്ചതിൻ്റെയും വ്യഭിചാരാരോപണം നടത്തിയതിൻ്റെയും മദ്യപിച്ചതിൻ്റെയും ഹദ്ദുകൾ വിശദീകരിച്ചു കഴിഞ്ഞു മോഷണം നടത്തിയവർക്കുള്ള ഹെദ് ഇനി വിശദീകരിക്കുന്നത് ഒരാൾ മോഷണം നടത്തി എന്ന കാര്യം സ്ഥിരപ്പെടുകയും വസ്തു അതിൻ്റെ ഉടമ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ മോഷണം നടത്തിയവൻ്റെ കൈമുറിക്കേണ്ടതാണ് ഇസ്ലാമിക ഭരണകൂടമാണ് ഇത് ചെയ്യേണ്ടത് പ്രായപൂർത്തിയായ വ്യക്തിയുടെ കൈപ്പത്തിയുടെ സന്ധി മുതൽക്കാണ് മുറിച്ചു കളയേണ്ടത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് ഒരുപോലെ തന്നെയാണ് രഹസ്യമായി ഒരാളുടെ സ്വത്ത് എടുത്തുകൊണ്ടുപോകുമ്പോഴാണ് കളവ് എന്ന് പറയുന്നത് ഒരു ദീനാറിൻ്റെ നാലിലൊരു ഭാഗം മോഷ്ടിച്ചാൽ മാത്രമാണ് കൈ കൊണ്ടുള്ള ഹെദ് ഉണ്ടായിത്തീരുന്നത് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ഗ്രാമിനാണ് ഒരു മിസ്കാൽ അല്ലെങ്കിൽ ഒരു ദീനാർ എന്ന് പറയുന്നത് ഇതിൻ്റെ നാലിലൊരു ഭാഗമോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം വരുന്ന വസ്തുക്കളോ മോഷ്ടിക്കുമ്പോഴാണ് കൈമുറിക്കപ്പെടുന്നത് ഇത്രയും മൂല്യം വരുന്ന വസ്തു ഒന്നിലധികം ആളുകളുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും കൈമുറിക്കപ്പെടുന്നതാണ് ഓരോ വസ്തുവും സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചതിനു ശേഷം അത് മോഷ്ടിച്ചാലാണ് കൈമുറിക്കപ്പെടുന്നത് മോഷ്ടിച്ച വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ മോഷ്ടിച്ചയാൾക്കു കൂടി പങ്കുണ്ടെങ്കിൽ ആ വസ്തു മോഷ്ടിച്ചതിൻ്റെ പേരിൽ കൈമുറിക്കപ്പെടുന്നില്ല സ്വന്തം വസ്തു പണയപ്പെടുത്തിയതിനു ശേഷം അത് മോഷ്ടിച്ചെടുത്താലും കൈമുറിക്കപ്പെടുന്നതല്ല ഒരു മിസ്കാലിൻ്റെ നാലൊരു ഭാഗം മാത്രം രണ്ടുപേരൊന്നിച്ചാണ് മോഷ്ടിച്ചതെങ്കിൽ രണ്ടുപേരുടെയും കൈകൾ മുറിക്കപ്പെടുന്നില്ല ഒരു വസ്തു തട്ടിയെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടവനെ മോഷ്ടിച്ചവൻ എന്ന രീതിയിലല്ല കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവൻ്റെ കൈമുറിക്കപ്പെടുന്നതല്ല ബലം പ്രയോഗിച്ച് കവർച്ച നടത്തിയാൽ അതിൻ്റെ പേരിലും കൈമുറിക്കപ്പെടുന്നില്ല ഇങ്ങനെയുള്ളവരെ ഭരണകൂടം നേരിട്ട് പ്രതിരോധിക്കേണ്ട കാര്യമാണ് മോഷണം നടത്തുന്നവർ വളരെ രഹസ്യമായി അത് നടത്തുന്നത് കൊണ്ടാണ് അവർക്കെതിരെ നടപടികൾ കടുപ്പിച്ചത് മറ്റൊരാളുടെ സ്വത്ത് കവർച്ച ചെയ്തെടുത്തതിനു ശേഷം അത് ആരെങ്കിലും മോഷ്ടിച്ചാൽ അതിൻ്റെ പേരിലും കൈമുറിക്കപ്പെടുന്നതല്ല കാരണം കവർച്ച ചെയ്തെടുത്ത വ്യക്തി അത് കയ്യിൽ സൂക്ഷിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഉടമ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിക്കപ്പെടാത്ത വസ്തുവായി കണക്കാക്കപ്പെടും മോഷ്ടിക്കപ്പെട്ട വസ്തുവിനെ സൂക്ഷിച്ചിരുന്ന സ്ഥലം മറ്റൊരാളുടേത് കവർച്ച ചെയ്തെടുത്തതാണെങ്കിൽ അപ്പോഴും കട്ടെടുത്തതിൻ്റെ പേരിൽ കൈമുറിക്കപ്പെടുന്നില്ല കാരണം ആ സ്ഥലത്ത് സൂക്ഷിക്കുന്നത് അതിൻ്റെ ഉടമ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്നാൽ വാടകക്കെടുത്ത സ്ഥലത്തോ വായ്പ വാങ്ങിയ സ്ഥലത്തോ സൂക്ഷിക്കുന്ന വസ്തുവിനെ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കൈമുറിക്കപ്പെടും ഓരോ വസ്തുവിനനുസരിച്ചും ഓരോ സമയത്തിനനുസരിച്ചും ഓരോ സന്ദർഭത്തിനനുസരിച്ചും വസ്തുക്കൾ സൂക്ഷിക്കേണ്ട സ്ഥലം വ്യത്യാസപ്പെട്ടിരിക്കും വസ്ത്രങ്ങളും നാണയങ്ങളും സൂക്ഷിക്കേണ്ടത് പൂട്ടിവെച്ച പെട്ടിയിലാണ് ചരക്കുകൾ സൂക്ഷിക്കുന്നത് പാറാവുകാരുള്ള ഷോപ്പുകളിലായിരിക്കണം ചരക്കുകൾ തലയിണയായി വെച്ചുകൊണ്ട് പള്ളിയിലോ തെരുവുകളിലോ ഉറങ്ങിയാൽ അതിനെ സൂക്ഷിച്ചു വച്ചതായി കണക്കാക്കാവുന്നതാണ് തൊട്ടടുത്ത് ചരക്കുകൾ വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയതിനു ശേഷം കളവ് നടന്നാൽ അതിനെ സൂക്ഷിച്ചുവെക്കപ്പെട്ട സ്വത്ത് കട്ടതായി കണക്കാക്കുന്നതല്ല എന്നാൽ തൻ്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടോ കള്ളനെ തടയാൻ പറ്റുന്ന പാറാവുകാരെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെട്ട സ്വത്തായി തന്നെ കണക്കാക്കുന്നതാണ് ചരക്കിനു മുകളിൽ ഉറങ്ങുന്നയാൾ സ്വയം അതിനു മുകളിൽ നിന്ന് മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ കള്ളൻ മറിച്ചിടുകയോ ചെയ്തതിനു ശേഷം ആ വസ്തുവിനെ കട്ടെടുത്താൽ അതിനെയും സൂക്ഷിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് കട്ടെടുത്തു എന്ന് പറയേണ്ടതില്ല അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആന്റ് സബ്സ്ക്രൈബ് അൽ അസാസ് മ്യൂ